ശോഭന, പൾസർ സുനിയുടെ അമ്മ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ശോഭന, ഇപ്പോൾ താങ്കൾക്ക് പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധത്തെ കുറിച്ച് താങ്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ? ഏത് കാലം മുതലാണ് ദിലീപും പൾസർ സുനിയുമായി അടുപ്പം തുടങ്ങുന്നത്? അങ്ങനെ അതറിയില്ല, പക്ഷെ ബന്ധമുണ്ടോന്ന് വെച്ചിട്ട് അവരാരും ഒന്നും അറിയില്ലല്ലോ എന്റെ മോനെ. അതായത് ദിലീപിന് പൾസർ സുനിയെ അറിയുമായിരുന്നല്ലോ? അവനറിയാം എല്ലാവരെയും, എനിക്ക് എല്ലാവരെയും അറിയാം. ശരി, എന്നാണ് ഇവർ തമ്മിൽ അടുപ്പം തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? അങ്ങനെ അങ്ങനെ അതറിയില്ല. ശരി, ഈ പൾസർ സുനി അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദിലീപിനോട് അല്ലെങ്കിൽ ദിലീപിന്റെ വാഹനം ഓടിക്കാൻ പോകുന്നുണ്ടെന്നോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ കോടതിയിൽ വച്ച് ഇത് ചെയ്തത് ദിലീപ് പറഞ്ഞിട്ടാണ്. എനിക്ക് നടിയോട് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല, ഇത് കുറെ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാന്ന് ഒരിക്കൽ പറഞ്ഞു. അത് പറയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഞാനിങ്ങനെ ചോദിക്കും, കോടതി ചെല്ലുമ്പോൾ ചോദിക്കും, എന്താ പോലെ ഇങ്ങനെ ചെയ്ത, എന്തിനാ ചെയ്ത, നിനക്കുണ്ടല്ലോ ഒരു പെങ്ങള്, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അന്നേരമാണ് ഇങ്ങനെ പെട്ടുപോയി പെട്ടുപോയി എന്നാ പറയാറ്. പിന്നീട് പിന്നീടാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്തത് പൈസക്ക് വേണ്ടിയാണ് ചെയ്തു, തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പൊ അമ്മ ചോദിച്ചില്ലേ ആർക്ക് വേണ്ടിയാണ് ഈ പൈസക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരാണ് പൈസ തരാമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചില്ലേ? പൈസ കൊടുക്കാന്ന് പറഞ്ഞതും ചെയ്യിച്ചതും ദിലീപാണെന്ന് പറഞ്ഞു. ദിലീപാണെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ എത്ര രൂപ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ ദിലീപ് പൾസർ സുനിക്ക് അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് അറിയാമോ? കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടേക്ക് വീട്ടിലോട്ടൊന്നും തന്നിട്ടില്ല, വീട്ടിലൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതറിയാം. പിന്നെ കിട്ടി എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. അതിനെ കുറിച്ച് ചോദിച്ചിരുന്നോ? അതായത് പൾസർ സുനിയുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് അമ്മ മകനോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇതിന് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ വാങ്ങിച്ചിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത്. തരാമെന്ന് പറഞ്ഞാരെല്ലാം ചെയ്തതാന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്തതാണ്, പക്ഷെ പൈസ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഈ സംഭവം എപ്പോൾ മുതൽ നടന്നു അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നാണ് ദിലീപ് ഇത് പറഞ്ഞത്, എന്തുകൊണ്ട് എന്താണ് ദിലീപ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞല്ല, 2 വർഷം മുമ്പ് തുടങ്ങി ഇതിങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സംഭവം നടക്കുന്നത് 2017 ആണ്, അപ്പൊ അതിനും 2 വർഷം മുമ്പേ പ്ലാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 വർഷം മുമ്പ് തന്നെ സുനിയോട് പറഞ്ഞ കാര്യമാണിത്. 2 വർഷം മുമ്പ് ഇത് വേറെ പലരും ഉണ്ടാവുന്നുണ്ട് അതിന്റെ കൂടെ ഇത് പ്ലാൻ ചെയ്യുമ്പോ. അതായത് ദിലീപ് മാത്രമല്ല വേറെ ചിലരൊക്കെ ഉണ്ട്, അതായത് ഈ ഈ സംഭവം പ്ലാൻ ചെയ്യുമ്പോ മറ്റു ചിലരും കൂടിയൊക്കെ ഉണ്ട് എന്നല്ലേ? ശരി, ആരാണ് അത്, ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് എന്നോട് പറഞ്ഞിട്ടില്ല. പലരുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് സിനിമയിലുള്ളവർ തന്നെ ഉണ്ടായിരുന്നു, സിനിമയിലുള്ളവർ തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ദിലീപിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ? കോടതിയിൽ വരുമ്പോഴല്ലേ എന്നോട് പറയണേ, കുറച്ച് കുറച്ച് കാര്യങ്ങളാ പറയണേ. അപ്പൊ ഒരു ദിവസം കാണുമ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ച് കരഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടം. എപ്പോഴും എന്റെ കാര്യം പോക്കായി, എന്നെ ശ്രദ്ധിക്കണ്ട, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മട്ട. ഈ ഈ സംഭവം, അതായത് അമ്മയ്ക്ക് എന്താണ് സുനി എന്ത് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അമ്മയ്ക്ക് അറിയാമായിരുന്നു? വണ്ടി ഓടിക്കാൻ പോകുന്നു. ശരി, അത് ആർക്ക് വേണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടായിരുന്നോ? ശരി, പൾസർ സുനിയുടെ അമ്മയാണ് സംസാരിക്കുന്നത്.